ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബീറ്റ്റൂട്ട് മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓളിനുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ട് ഇതുപോലെ ചോപ്പറിലിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളി ജീരകം, നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ വേണ്ടത് 1 സവാള, അതുപോലെ തന്നെ 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തോരനൊക്കെ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയാവും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിൽ ഇട്ടിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കനം കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അതല്ല നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് വെന്ത് വരുന്നത് വരെ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് പിന്നെ മൂടി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് നല്ലോണം വെന്ത് കിട്ടും. അതുവരെ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടെ നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബീറ്റ്റൂട്ടൊക്കെ നടുഭാഗത്തു നിന്നൊന്ന് മാറ്റി കൊടുക്കുക സൈഡിലേക്ക്. എന്നിട്ട് ഈ ഒരു നടുഭാഗത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പാകമായി വരുന്നതനുസരിച്ച് നമുക്കിത് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.